सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद पीतांबरम करविराजित चक्र शंख कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनीषम हृदि भावयामि सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। वृंदावन ബന്ധുക്കൾക്ക് നമസ്കാരം. ഏകാദശ സ്കന്ധത്തിലെ പത്താമത്തെ അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. 24 ഗുരുക്കന്മാരെ കുറിച്ച് ഭഗവാൻ ഉദ്ധവർക്കായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഭഗവാൻ ഉദ്ധവർക്കായിട്ടുള്ള ഉപദേശങ്ങൾ തുടരണം. ഭഗവാൻ പറഞ്ഞു, മയോതിതേഷ്വഹിത സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരമകാരമാത്മാ സമാചരേത്. മയാ ഉദിതേഷു സ്വധർമ്മേഷു. ശ്രദ്ധിക്കണേ, ഇവിടെ ഭഗവാൻ പറഞ്ഞത് വെച്ചാൽ എന്നാൽ പറയപ്പെട്ടതായ എന്നാണ്. ഭഗവാൻ പറഞ്ഞതായ സ്വധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടിയിട്ട് ആചരിക്കണം. അപ്പൊ എന്നോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഭഗവാനാൽ പറയപ്പെട്ടതായിരിക്കുന്ന ധർമ്മങ്ങൾ എന്താച്ചാൽ അത് ശ്രദ്ധയോടുകൂടിയിട്ട് ആചരിക്കണം. അപ്പോൾ ഭഗവാൻ പറയണം, ഈശ്വരപ്രാപ്തിയെ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നതായ ഒരു സാധകൻ തൻ്റെതായ വർണ്ണാശ്രമധർമ്മങ്ങളെ അകാമാത്മാ ഇങ്ങനെ ഒന്നും ആഗ്രഹിക്കാണ്ട് ഫലേച്ഛയില്ലാണ്ട് സമാചരേത്ത ശ്രദ്ധയോടുകൂടിയിട്ട് ആചരിക്കുകയാണ് ആദ്യം വേണ്ടത്. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യയം. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, അവരവരുടെ ധർമ്മം എന്താ വെച്ചാൽ അത് ശ്രദ്ധയോടുകൂടി ആചരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ധർമാചരണം കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് വരും. ശുദ്ധ മനസ്സില് വിചാരം ചെയ്യുമ്പോൾ കാര്യങ്ങളെ പെട്ടെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ശുദ്ധമായ മനസ്സുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വിഷയാസക്തമായിട്ടുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്ന പല പ്രവൃത്തികളും ദുഃഖത്തെ മാത്രം തരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കുക, വിഷയാസക്തിയോടുകൂടിയിട്ട് സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും തോറും ദുഃഖം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സ്വപ്ന മനോരഥങ്ങളിൽ, ഇപ്പൊ രാത്രി സ്വപ്നം കാണുന്ന സമയത്തും അതുപോലെ മനോരാജ്യം കാണുന്ന സമയത്തും പല വസ്തുക്കളും ഉണ്ട് എന്ന് തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കള് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ മനസ്സിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ തിരിച്ചറിയുക, ഈ സ്വപ്നത്തിലും ജാഗ്രത്തിലും ഈ മനസ്സ് വികസിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ. നല്ല ഉറക്കാണെന്ന് വിചാരിക്കുക, ഒന്നും അറിയാതെ അസലായിട്ട് ഉറങ്ങുകയാണെങ്കിലോ, അവിടെ മനസ്സടങ്ങി, അവിടെ സുഖവുമില്ല ദുഃഖവുമില്ല. ഉറക്കത്തില് ഈ നാനാത്വബോധമില്ല, അതുകൊണ്ട് ദുഃഖമില്ല. അതുകൊണ്ട് ദുഃഖനിവൃത്തിയെ ആഗ്രഹിക്കുന്നതായ ഒരു സാധകൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ പറഞ്ഞു, നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മൽപരത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുക. നിവൃത്തം കർമ്മസേവേത, നിവൃത്തിധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിക്കുക. ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. ഭഗവാനെ അറിയണം, ആത്മാവിനെ അറിയണമെന്ന് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞ അത്രയും ഒരു ശ്രദ്ധ വന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ വിധി നിഷേധങ്ങളൊന്നും ആ സാധകനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് കാമ്യമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമായിട്ട് നിവൃത്തി മാർഗത്തിൽ തന്നെ ശ്രദ്ധിച്ച് ഭഗവാനിലേക്ക് എത്താനായിട്ട് നോക്കുക. ഭഗവാനിലേക്ക് ഒരു വഴിയുണ്ട്, ആ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ അടുത്തൊരു ശ്ലോകത്തിലൂടെ. യമാൻ അഭീഷ്ണം സേവേത
നിയമാന്മൽപരക്കുചിത് മത് അഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം. യമാൻ അഭീഷ്ണം, യമങ്ങളെ എപ്പോഴും ആചരിക്കുക. അപ്പൊ യമെന്താണ് നിയമെന്താണെന്നൊക്കെ പിന്നീട് പറയേണ്ട, കുറച്ചുകൂടെ വിസ്തരിക്കേണ്ട, യമത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ചൊക്കെ വിസ്തരിക്കേണ്ട, ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. നിയമാൻ കൊചിത്ത് എന്ന് പറഞ്ഞു, ഈശ്വര ഭജനത്തിന് തടസ്സം വരാത്ത രീതിയിൽ നിയമം അനുഷ്ഠിക്കണം. അപ്പോൾ ദേശകാല സ്ഥിതികളൊക്കെ നോക്കിയിട്ട് ഈശ്വര ഭജനത്തിന് തടസ്സം വരാത്ത രീതിയിൽ നിയമങ്ങൾ അനുഷ്ഠിക്കുക. നല്ല ഒരു ഗുരുവിനെ പോയിട്ട് ശരണം പ്രാപിക്കുക. അപ്പോൾ ആരാണ് ഈ ഗുരു? അപ്പോൾ എങ്ങനെയുള്ള ആളാവണം ഈ ഗുരു? ഗുരുനാഥൻ യമനിയമങ്ങൾ അനുഷ്ഠിക്കുന്ന ആളായിരിക്കണം. മത് അഭിജ്ഞം, ഭഗവാനെ നന്നായിട്ട് എന്നെ നന്നായിട്ട് അറിഞ്ഞ ആളായിരിക്കണം. ശാന്തം, ശാന്തി, ശാന്തസ്വരൂപനായിരിക്കണം. ഇങ്ങനെയുള്ള നല്ല ഒരു ഗുരുവിനെ പോയിട്ട് ശരണം പ്രാപിക്കുക. ഗുരുവിലൂടെ ഈശ്വരങ്കിലേക്ക് എത്താൻ കുറച്ച് എളുപ്പമുണ്ട്. അതാണ് ഈ ഗുരുവിനെ ശരണം പ്രാപിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത്. ഈ ഗുരുമുഖത്തിന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ചില ഗുണങ്ങൾ ശിഷ്യനും സമ്പാദിച്ചിരിക്കണം. അപ്പോൾ ആ ശിഷ്യന് വേണ്ടതായിട്ടുള്ള, ശിഷ്യർക്ക് വേണ്ടതായിട്ടുള്ള ആ ഗുണങ്ങൾ എന്തൊക്കെയാ? അമാനി അമത്സരോ ദക്ഷോ നിർമ്മമ ദൃഢസൗഹൃദ അസത്വരോർത്ഥ ജിജ്ഞാസു അനസൂയു അമോഘവാക്ക്. അമാനി, മാനുണ്ടാവാൻ പാടില്ല. ഞാൻ ഇന്ന ആളാണ്, ഇന്നാളുടെ മകനാണ്, അല്ലെ ഇന്നാളുടെ മകളാണ്, ഇന്ന പ്രതാപം എൻ്റെ കുലത്തിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാവമൊന്നും വരരുത്. അമത്സര, മത്സരബുദ്ധി, ലവലേശം പോലും ഉണ്ടാവരുത്. ദക്ഷ, ദക്ഷ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ വെച്ചാൽ സമർത്ഥാണ്. അപ്പൊ സാമർഥ്യം ഉണ്ടാവണം. സാമർഥ്യം ഉണ്ടാവുക വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ ഗ്രഹിക്കാനുള്ളതായ ഒരു കഴിവുണ്ടാവണം. നിർമ്മമ, മമത ഉണ്ടാവരുത്. എന്റേത് എന്റേതെന്നുള്ള ഭാവം ഉണ്ടാവരുത്. ഉറച്ച സ്നേഹമുള്ളവനാവണം. അസത്വര, സാവധാനമുള്ളവനാവണം. പക്വത ഉണ്ടാവണമെന്ന് താല്പര്യം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. ഈ മനസ്സിലാവാത്തത് ദോഷമല്ല, കുറ്റമല്ല. അപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ വേണ്ടത് എന്താ? മനസ്സിലാവണത് വരെ ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. ഇതെനിക്ക് പറഞ്ഞതല്ല, ഇത് എന്നെ കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് പുസ്തകം മടക്കി വെക്കരുത് എന്നർത്ഥം. അങ്ങനെ സഹനശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഗുരുമുഖത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അർത്ഥ ജിജ്ഞാസുവോ, കാര്യങ്ങളെ അറിയണമെന്ന് ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടാവണം. താല്പര്യമാണല്ലോ നമ്മളെ ഓരോന്നിലേക്ക് അടുപ്പിക്കുന്നത്. അനസൂയ, അസൂയ ഉള്ളവനാവരുത്. അമോഘ വാക്ക്, അപ്പൊ ഈ വേണ്ടാത്തൊന്നും പറയരുത്, വേണ്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഇത് പറയണം എന്താ വെച്ചാൽ, ഇപ്പൊ വിദ്യാഭ്യാസത്തിനായിട്ട് പോണ സമയത്ത്, പഠിക്കാൻ പോണ സമയത്ത് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കണം എന്നർത്ഥം. ഭഗവാൻ തുടർന്നു, ജായാപത്യഗൃഹക്ഷേത്ര സുജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മന. ഭാര്യ അല്ലെ ഭർത്താവ്, വീട്, കുട്ടികള്, കൃഷിസ്ഥലം, മറ്റ് സമ്പത്ത്, അപ്പൊ ഇവരിലൊക്കെ ഉദാസീന എന്ന് പറഞ്ഞു ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിക്കൊള്ളണം. നിർബന്ധമില്ല, തെറ്റിദ്ധരിക്കരുത്. ഇനി അവരെ സ്നേഹിക്കണ്ടാന്നോ അല്ലെ അവരോട് വർത്തമാനത്തിന് പോകണ്ടാന്നോ ഇതൊന്നും അല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ പ്രത്യേക സ്നേഹം, അമിത സ്നേഹം ഓരോന്നിലും വെക്കാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചറിയുക ഇവരെ. ഇപ്പൊ ജായാപത്യ ഗൃഹക്ഷേത്ര ഈ പറഞ്ഞ ഇവർക്കൊന്നും പ്രാരബ്ധവശാൽ ഓരോരുത്തരും അനുഭവിക്കുന്നതായ സുഖദുഃഖങ്ങളെ കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കില്ല എന്ന് വിചാരം ചെയ്ത് നന്നായി അറിയാം. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ശിഷ്യൻ എന്ത് ചെയ്യണം? മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ഗുരുവിനെ പോയിട്ട് ആശ്രയിക്കാം. അപ്പൊ നല്ല ലക്ഷണങ്ങളുള്ള, നല്ല ലക്ഷണമുള്ള ഗുരുനാഥനും അതേപോലെ നല്ല ലക്ഷണമൊത്തതായിരിക്കുന്ന ശിഷ്യനും. അങ്ങനെ ഗുരുമുഖത്ത് നിന്ന് പലതും കേൾക്കാം. ഗുരു ശിഷ്യ ബന്ധത്തെ ഇവിടെ മനോഹരമായിട്ട് ഉപമിക്കുകയും ചെയ്തു 12-ാമത്തെ ശ്ലോകത്തില്. ആചാര്യ അരണി സ്യാത് അന്തേവാസീ ഉത്തരാരണി തൽ സന്ധാനം പ്രവചനം
വിദ്യാ സന്ധി സുഖാവഹ ആചാദ്യ അരണി ആദ്യ. യാഗത്തിനൊക്കെ ഈ അഗ്നി ഉണ്ടാക്കുന്നത് അരണി കളഞ്ഞിട്ടാണ്. ഒന്ന് താഴത്തുണ്ടാവും, ഒന്ന് മുകളിലുണ്ടാവും. അതാണ് അധരാരണിയും ഉത്തരാരണിയും. ഇവിടെ ഗുരുവാണ് ഒന്നാമത്തെ അരണി, ശിഷ്യനാണ് താഴത്തെ അരണി. ഈ അരണികൾ തമ്മിൽ ചേരണ സമയത്ത് അവിടെ അഗ്നി ഉണ്ടാവുന്നു. ഇവിടെ ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ ചേരുമ്പോഴാണ് അവിടെ ജ്ഞാനമാകുന്ന അഗ്നി നന്നായിട്ട് പ്രകാശിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ പറയണ എന്താ വെച്ചാ, നല്ല ജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരു, നല്ല പാകത വന്നതായിരിക്കുന്ന ഒരു ശിഷ്യന് ഉപദേശിക്കണം. അപ്പൊ ഇവര് തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു പ്രത്യേക പ്രകാശം, ജ്ഞാനപ്രകാശം അവിടെ ഉദ്ഭവിക്കുന്നുണ്ട്. ശരീരമാണ് ഞാൻ എന്ന തോന്നലാകുന്ന ആ ഒരു അജ്ഞാനത്തെ ഞാൻ ശരീരമല്ല ആത്മാവാകുന്നു എന്ന ജ്ഞാനം കൊണ്ട് ഇല്ലാണ്ടാക്കി തീർക്കണം. മനസ്സിലെ രണ്ട് ഭാവങ്ങളാണ് ഈ ജ്ഞാനവും അതുപോലെ അജ്ഞാനവും. അപ്പോൾ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർത്ത് ക്രമത്തിൽ ഈ ജ്ഞാനത്തെയും ഉപേക്ഷിക്കേണ്ട മനസ്സെന്ന്. അപ്പോഴാണ് ഈ മനസ്സ് ആ പരമജ്ഞാനമായിരിക്കുന്ന ആത്മാവില് ലയിക്കുന്നത്. ഇപ്പൊ വിറകിന് അഗ്നി പിടിച്ചു കഴിഞ്ഞ, അഗ്നി ജ്വലിച്ചു കഴിഞ്ഞ ആ വിറക് ദഹിക്കുന്നുണ്ട്. വിറക് മുഴുവൻ ദഹിച്ചു കഴിഞ്ഞാലോ അഗ്നിയും താനെ അണയുന്നുണ്ട്, ശാന്താവുണ്ട്. ഈ കർമ്മഠന്മാരുണ്ട്, അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാ തത്വത്തെ അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമാണ്. അവര് പറയണെന്ന് വെച്ചാൽ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവന്മാർ, ഓരോ ദേഹത്തിലുള്ള ജീവന്മാര് വേറെ 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 ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിക്കുകയാണ് ഒരു ജീവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം എന്നാണ് അവരുടെ വാദം. നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ജനന മരണങ്ങൾ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വതന്ത്രനായിരിക്കുന്ന ജീവന് എങ്ങനെയാണ് ഈ സുഖത്തെ അനുഭവിക്കാൻ കഴിയുക? അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ സൽക്കർമ്മം മാത്രം ചെയ്താൽ മതി, സൽക്കർമ്മം മാത്രം ചെയ്ത് ഏത് സമയത്തും സുഖം അനുഭവിക്കാം. പക്ഷെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഫലത്തിൽ കാണുന്ന എന്താ വെച്ചാൽ ഈ സുഖദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കർമ്മങ്ങൾ ചെയ്യണവർക്കും ഉണ്ട്, ചെയ്യാത്തവർക്കും ഉണ്ട്. സുഖം ശരിക്കും അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഉള്ളെന്ന് ഭയം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരാ വേണ്ടത്. യതി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോഹോ തേപ്യദ്ധാന വിദുർയോഗം മൃത്യുർന്ന പ്രഭവേത് യഥാ. ഭഗവാൻ പറഞ്ഞു, അല്ല, ചിലര് വാദിക്കാറുണ്ട്, പറയാറുണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട് ഈ ദുഃഖത്തെ മാറ്റാനും സുഖത്തെ സമ്പാദിക്കാനും ഞങ്ങൾക്ക് കഴിവുണ്ട്, അതിനുവേണ്ട വിദ്യകളൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് ചിലർ പറയാറുണ്ട്, അഹങ്കരിക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു സാമർഥ്യം ഉണ്ടെങ്കിലും മരണത്തെ തടയാനുള്ള സാമർഥ്യമൊന്നും ഈ പറഞ്ഞ ആർക്കുമില്ല. മരണം വരാതിരിക്കാനുള്ള വിദ്യ ഇവരാരും കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണല്ലോ, പ്രധാനമായിട്ടുള്ള ഭയം അവിടെ നിലനിൽക്കുന്നുണ്ട്, മരണഭയം. വളരെ രസമായിക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഉദ്ധവരോട് പറയണത്, കോന്നർത്ഥ സുഖയത്യേനം കാമോവാ മൃത്യുരന്തികേ ആഘാതം നീയമാനസ്യ വധ്യസ്യേവാ ന തുഷ്ടിത. വധശിക്ഷയ്ക്കായിട്ട് വിധിക്കപ്പെട്ട ഒരാള് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോണതിന്റെ തൊട്ട് തലേദിവസം ഇയാളോട് പോയിട്ട് ചോദിക്കാം, നിനക്ക് എന്താ വേണ്ടത്, നിന്റെ ആഗ്രഹം എന്താണ്, നല്ല ആഹാരം വേണോ, സ്വർണം വേണോ, ആഭരണങ്ങൾ അണിയണം എന്നുണ്ടോ, നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ, ആട്ടെ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിൽ ഏത് വസ്തുവാണ് ഈ മരണം കാത്തിരിക്കുന്ന ആളെ സന്തോഷിപ്പിക്കുക? ഈ പറഞ്ഞ ഒന്നും തൂക്കുമരം കാത്തിരിക്കുന്ന ആളെ സന്തോഷിപ്പിക്കാൻ പോണില്ല. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്ധവരെ മനസ്സിലാക്കുക, മരണഭയം ഉള്ള കാലം വരെ ഈ കാണുന്ന ഈ പ്രപഞ്ച വസ്തുക്കൾ ഒന്നും തന്നെ വിവേകിയായ ഒരു മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കില്ല. ഇനി ഏതുവരെയാണ് ഈ മരണഭയം ഉണ്ടാവുക? ഏത് കാലം വരെയാണോ നമുക്ക് ഓരോരുത്തർക്കും ശരീരാഭിമാനം ഉണ്ടാവുന്നത് അത്രയും കാലം മരണഭയം ഉണ്ടാവും. ഭഗവാൻ തുറന്നു, ഉദ്ധവരെ, ഇപ്പൊ സ്വർഗം കാംക്ഷിച്ചിട്ടാണ്, ആ ഒരു ഇച്ഛയോട് കൂടിയിട്ടാണ് ഇവിടെ
ഈ കർമ്മഠന്മാരെ പല യാഗാദി കാര്യങ്ങളും ചെയ്യണതെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ അവിടെ എത്തിയ സുഖം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ ഒരു ചിന്ത വെറുതെയാ, കാരണം ഇവിടെയുള്ളതൊക്കെ തന്നെയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ സ്പർദ്ധത, അസൂയ, നാശം ഇതൊക്കെ ഈ സ്വർഗത്തിലുമുണ്ട്. ബഹ്വന്തരായ കാമത്വാത് കൃഷിവച്ഛാപി നിഷ്ഫലം. അപ്പൊ ഈ സ്വർഗീയ സുഖങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഈ യാഗാദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി പോലെയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കൃഷി ചെയ്ത് നല്ലോണം സമ്പാദിക്കണമെങ്കിൽ നല്ലോണം അധ്വാനിക്കുന്നതിനെ വേണം. അധ്വാനിക്കാതെ ആ ഫലം കിട്ടാൻ പോണില്ല. ചിലപ്പോൾ അതിൽ നഷ്ടം ഉണ്ടായി എന്നും വരാം. ഇതേപോലെ തന്നെയാണ് ഈ സ്വർഗീയ സുഖങ്ങളൊക്കെ കാമിച്ച് ചെയ്യണ യജ്ഞദാനാദികളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരുപാട് അധ്വാനം വേണ്ടി വരും, പല വിഘ്നങ്ങൾ അതിനെ നേരിടേണ്ടതായിട്ട് വരും. ഇനി അഥവാ ആ ഫലം കിട്ടിയാൽ തന്നെ കുറച്ചു കാലം അവിടെ അനുഭവിക്കാന്നല്ലാതെ എന്നാൽ കാലാകാലവും ഈ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് അവിടെ കഴിയാൻ സാധിക്കുമോ? ഇല്ല. എപ്പോഴാണോ താൻ സമ്പാദിച്ചതായിരിക്കുന്ന പുണ്യം മുഴുവൻ ക്ഷയിച്ചു പോണത് അല്ലെങ്കിൽ തീർന്നു പോണത്, അടുത്ത നിമിഷം താഴോട്ട് തന്നെ വരണം. അപ്പൊ ഇവിടെ ഭഗവാൻ പറയണത് എന്താ വെച്ചാൽ ഇപ്രകാരം നന്നായിട്ട് വിചാരം ചെയ്യാം. സ്വർഗീയ സുഖങ്ങളും ശാശ്വതല്ലാന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കണേ, ഭഗവാൻ പറഞ്ഞ എന്താ വെച്ചാൽ അപ്പൊ ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ട് വിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാലാണ് ഈ മനസ്സിനെ അടക്കാനായിട്ട് സാധിക്കുക. കാമനകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നാൽ മാത്രമേ മനസ്സിനെ അടക്കാനുള്ള അനുഷ്ഠാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ സൽക്കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോയി അവിടുത്തെ പുണ്യം കഴിഞ്ഞാൽ താഴത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതാ ഇവിടെ ഇരുന്നുകൊണ്ട് ദുഷ്കർമ്മമാണ് ചെയ്യണേക്ക. ഇപ്പൊ ദുർജന സംസർഗം ഉണ്ടായി, മനസ്സാകെ ദുഷിച്ചു, വേണ്ടാത്ത പ്രവൃത്തികളൊക്കെയാ ചെയ്യണേച്ച. അതിന്റെ അവസാനം എന്താ? അവസാനം നരകമാണ് അതിന്റെ അവസാനം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫലം നിമിത്തം ജനിക്കാ മരിക്ക, ജനിക്കാ മരിക്ക, ഇതില് എന്ത് സുഖമുള്ളത്? ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോപി ഭയം മത്തോ ദ്വിപരാർത്ഥപരായുഷ. രണ്ട് പരാർത്ഥം. ദീർഘായുസ്സുള്ള സാക്ഷാൽ ബ്രഹ്മാവിന് പോലും കാലസ്വരൂപനായിരിക്കുന്ന എന്നിൽ നിന്ന് ഭയമുണ്ട്. എന്നിട്ടല്ലേ അവിടെ താഴോട്ടുള്ളവരുടെ കാര്യം പറഞ്ഞു വരണം. എന്താ വെച്ചാൽ ഈ ബ്രഹ്മപദവി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദവിയാണ് ഈ ബ്രഹ്മപദവി. ആ ബ്രഹ്മാവ് എന്ന ആ ഒരു പദം ബ്രഹ്മപദവി വരെ നശിക്കുന്നതാണ്. ഇത് പറയണ എന്തിനാ? ഇതൊന്നും ശാശ്വതല്ല, കാമിച്ചിട്ട് പ്രയോജനവുമില്ല. അപ്പൊ ഈ പരമാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി അതാ മനസ്സില് വൈരാഗ്യത്തെ ജനിപ്പിക്കുക. ഇപ്രകാരമുള്ള ഉപദേശങ്ങളൊക്കെ ഉദ്ധവർക്കായിട്ട് കൊടുത്തു. നിവൃത്തിമാർഗമാണ് വേണ്ടത് എന്ന് ഭഗവാൻ അവിടെ സ്പഷ്ടമാക്കി. മിഥ്യയായിരിക്കുന്ന ഈ ഒരു പ്രപഞ്ച വസ്തുക്കളില് ഒരു തരത്തിലുള്ള ആസക്തിയും ഇല്ലാതെ സത്യമായിരിക്കുന്ന ആത്മതത്വത്തില് മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കണം. അപ്പോൾ ഈ ശരീരത്തിനകത്താണ് ഇരിക്കുന്നത് എങ്കിലും ഈ ശരീരധർമ്മങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ ജീവിച്ച് മുക്താവസ്ഥയിലേക്ക് ഉയരുക. ഇത്രയും കേട്ട സമയത്ത് ഉദ്ധവർക്ക് സംശയമായി. അപ്പൊ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. കഥം വർത്തേത വിഹരേത് കൈർവാജ്ഞായേത ലക്ഷണൈഹി കിം പുഞ്ചീതോത വിസുചേത് ശൈതാസീത യാതിവ ഏതത് അച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദാംബര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമ. അല്ല ഭഗവാനെ, ചില സംശയങ്ങൾ എനിക്കുണ്ട്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളില് അവസാന ഭാഗത്ത് ആ സംശയങ്ങൾ ഉദ്ധവർ ചോദിക്കുകയും ചെയ്തു. ശരീരധർമ്മങ്ങളോട് ബന്ധപ്പെടാതെ എങ്ങനെയാ ജീവിക്കാൻ സാധിക്കുക? ഏതേത് ലക്ഷണങ്ങളെ കൊണ്ടാണ് ഈ ബദ്ധനെയും മുക്തനെയും തിരിച്ചറിയുക? ഈ സംശയം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാ നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമ. ഒരേ ആത്മാവ് തന്നെയാണ് ഈ നിത്യമുക്തനായിട്ടും നിത്യബദ്ധനായിട്ടും ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംശയം ഒന്ന് തീർത്തു തരണേന്നും പറഞ്ഞ് ഉദ്ധവര് യോഗേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളില് നമസ്കരിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നത്.
വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഏകാദശ ആസ്വാദനത്തിൽ പങ്കെടുക്കണം. എല്ലാവരെയും മനസ്സാ നമസ്കരിക്കുകയാണ്. പ്രിയ വൃന്ദാവന ബന്ധുക്കളെ, ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം.